ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിതരെ, സ്വർഗം ഭൂമിയോട് പ്രപഞ്ചത്തോട് ഏറ്റവും ഹൃദ്യമായി സംവദിച്ച ദിവസമാണ് ക്രിസ്തുമസ്. അതുകൊണ്ട് ഓരോ ക്രിസ്തുമസ് രാവും ഗൃഹാതുരത്വം നിറഞ്ഞതാണ്. മനസ്സിൻ്റെ കോണുകളിൽ എവിടെയോ കത്തി നിൽക്കുന്ന നക്ഷത്ര വിളക്ക് ചെറുപ്പകാലത്തെ ഗൃഹാതുരത്വ സ്മരണകളിലേക്ക് ക്രിസ്തുമസ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. പ്രകൃതിയുടെ മടിത്തട്ടിലേക്കുള്ള ഒരു ക്ഷണം കൂടിയാണ് തിരുപ്പിറവിയുടെ സാഹചര്യം സംജാതമാക്കുന്നത്. പാരിസ്ഥിതികമായ ഒരു ദൈവാനുഭവം. അവിടെ മനുഷ്യർക്കൊപ്പം പുൽക്കൂടുണ്ട്, കന്നുകാലികളുണ്ട്, അതോടൊപ്പം മാലാഖമാർ, നക്ഷത്രങ്ങൾ. ഇവരെല്ലാം തിരുപ്പിറവിയുടെ ആനന്ദം പങ്കുവയ്ക്കുന്നു. അത്യാവശ്യമായത് മാത്രം സ്വീകരിച്ചുകൊണ്ട് പ്രകൃതിയുടെ സാധാരണതകളിൽ ദൈവത്തെ കണ്ടെത്താനാകും എന്ന സന്ദേശം. സമ്പന്നതയുടെ ഗർവിനെ ദാരിദ്ര്യത്തിൻ്റെ മന്ദഹാസം കൊണ്ട് നേരിടുന്നതാണ് പിറവിയുടെ പൊരുൾ. മണ്ണിനും കിടപ്പാടത്തിനും അപ്പത്തിനുമായി അലയുന്നവരുടെ അവകാശമാണ് ക്രിസ്തുമസ്. ഭാവിയിൽ കുരിശിൽ ബലിയാകുവാൻ പോകുന്ന പൈതലാണ് പുൽക്കൂട്ടിൽ കിടക്കുന്നത്. ബേത്ലഹേമിൽ നിന്ന് വീശുന്ന കാറ്റിന് മുലപ്പാലിൻ്റെയും രക്തത്തിൻ്റെയും ഗന്ധമുണ്ട്. വിശുദ്ധ മറിയാമിനെയും യൗസേപിതാവിനെയും സ്വാഗതം ചെയ്തത് ഒരു പുൽക്കൂട് മാത്രം. അത് ഒരു ഗ്രഹാതുരത്വത്തിൻ്റെ മറ്റൊരു പ്രതീകമാണ്. എന്നാൽ യേശുവിൻ്റെ ജനനത്തിലൂടെ കുറവുകളുടെ ഇടമായ പുൽക്കൂടിന് മഹത്വം കൈവന്നു. ശാലീനത്വത്തിനും ഗൃഹാതുരത്വത്തിനും തിളക്കം ലഭിച്ചു. തിരുക്കുടുംബം ശാന്തതയോടെ ഈ പരിമിതികൾ ഉൾക്കൊണ്ടു. കൊട്ടാരസമാനമായ ഭവനങ്ങൾ പടുത്തുയർത്തുമ്പോൾ, കുടുംബബന്ധങ്ങൾ ശിഥിലമാകുന്നത് സർവ്വസാധാരണമാകുമ്പോൾ, സ്വർഗീയ ചൈതന്യം ഓളം വെട്ടി നിൽക്കുന്ന ബേത്ലഹേം പുൽക്കൂട് ആഡംബരങ്ങളുടെ അതിപ്രസരങ്ങൾക്ക് മുമ്പിൽ വെല്ലുവിളി ഉയർത്തുന്നു. ക്രിസ്തുമസ് ട്രീയാണ് ഗൃഹാതുരത്വം വിളംബരം ചെയ്യുന്ന മറ്റൊരു പ്രതീകം. നാം താൽക്കാലികമായി ക്രിസ്മസ് ദിനങ്ങളിലേക്ക് മാത്രം നിർമ്മിക്കുന്ന ഈ മരങ്ങൾക്ക് യേശുവിങ്കിലേക്ക് എത്തുവാൻ പര്യാപ്തമായ ഉറച്ച വേരുകളില്ല. ഉപരിപ്ലവവും യാന്ത്രികവുമായ ആഘോഷങ്ങൾക്ക് മാത്രമേ അത് ഉപകരിക്കുന്നുള്ളൂ, യഥാർത്ഥ അനുഭവത്തിലേക്ക് നയിക്കുന്നില്ല. ഗൃഹാതുരത്വം വിഭാവനം ചെയ്യുന്ന മറ്റൊരു വസ്തുത നിശബ്ദതയാണ്. ശാന്തതയിലാണ് ദൈവം പിറക്കുന്നത്. പത്മോസിൻ്റെ ഏകാന്തതയിലാണ് യോഹന്നാൻ ശ്ലീഹായ്ക്ക് ദർശനമുണ്ടാകുന്നത്. ശബ്ദ തരംഗങ്ങളുടെ ഇരമ്പലുകളിലാണ് ആധുനിക മനുഷ്യൻ. രാത്രിയുടെ നിശബ്ദയാമത്തിൽ ഏകാഗ്രതയിലാണ് ഒരുപറ്റം ഇടയന്മാർ ഹൃദ്യമായ സ്വർഗീയ സന്ദേശം ശ്രവിച്ചത്. അത് അവരെ കർമ്മ നിരതരാക്കി. ലോകത്തിൻ്റെ മനം മയക്കുന്ന കാഴ്ചകളിൽ നിന്ന് കണ്ണുകളെ തിരിച്ചാലേ സ്വർഗത്തിൻ്റെ പ്രതിധിയെ തിരിച്ചറിയാനാകൂ. ലോകത്തിൻ്റെ വ്യർത്ഥമായ ആരവങ്ങളിൽ നിന്ന് കാതുകളെ പിൻവലിച്ചാലേ സ്വർഗീയ ദൂത് ശ്രവിക്കാനാകൂ. ഈ ലോകത്തിൻ്റെ സംഭ്രമിപ്പിക്കുന്ന താളങ്ങളിൽ നിന്ന് മാറി നിന്നാലേ സ്വർഗത്തിൻ്റെ താളം നമുക്ക് ഗ്രഹിക്കാനാവൂ. സ്നേഹപൂർവം ഫാദർ ജോയ്ക്കുട്ടി വർഗീസ്.